കുടിക്കാൻ മാത്രമല്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ലാതെ വലയുകയാണ് രാമഗിരി കുഴിക്കാല കോളനി നിവാസികൾ. അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച വികസന പ്രവർത്തനങ്ങളും ഇവിടെ പാതിവഴിയിലാണ്. രാമങ്കരി പഞ്ചായത്ത് 13-ാം വാർഡിലെ വേഴപ്ര കുഴിക്കാല കോളനിക്കാരുടെ ദുരിത ജീവിതത്തിൻ്റെ വാർത്ത 24 ആഗസ്റ്റിന് കെ സി വി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. കുടിവെള്ളമായിരുന്നു അന്നും പ്രധാന വിഷയം. വാർത്തയ്ക്ക് ശേഷം 2 മാസത്തോളം ശുദ്ധജലം ലഭിച്ചെന്നും വീണ്ടും പഴയപടി തന്നെയാണ് കാര്യങ്ങളെന്നും പ്രദേശവാസികൾ സങ്കടം പറഞ്ഞതോടെയാണ് കെ സി വി ന്യൂസ് ഒരുവട്ടം കൂടി കോളനി സന്ദർശിക്കുന്നത്. ഇനി അവർ തന്നെ പറയട്ടെ. ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും വെള്ളമില്ല. ഒരുപാട് നാളായി അതുങ്ങൾ ഈ ബുദ്ധിമുട്ടായി. ഒരു എനിക്ക് ഒരു 5 വർഷത്തിൽ കൂടുതലായി വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങളിവിടെ മുഖ്യമന്ത്രി വന്നപ്പോൾ ഞങ്ങൾ അപേക്ഷ വെച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ റോഡൊക്കെ എത്ര നാളായി ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെയിൽ വന്നപ്പോഴാണ് വെയില് വന്നപ്പോഴാണ് ഇച്ചിരി ഉണങ്ങിയത്. മറ്റേ വലിയ ദുരിതമാണ് ഞങ്ങൾക്കിവിടെ ഈ കുഴിക്കാല കോളനി. വലിയ ദുരിതമാണ്. ഞങ്ങൾ അംബേദ്കറിന്റെ ഇത് വെച്ച് ഞങ്ങളുടെ കോളനികൾ, പട്ടികജാതിക്കാരുടെ കോളനികളെല്ലാം നികത്തി കിട്ടി. 5-8 കുപ്പിവെള്ളം മേടിച്ചിട്ടാണ് ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത പ്രാവശ്യം ആ കൊച്ചിന് ഇവിടെ വെള്ളം കൊണ്ടുതരും. അങ്ങനെ 60 രൂപ വെള്ളത്തിന്. ഞാനും കുപ്പിവെള്ളത്തിൽ ആശ്രയിക്കുകയാണ്. പിന്നെ ഞാൻ കുളിക്കുന്നത് നനയ്ക്കുന്നതും ഒക്കെ ഞങ്ങൾ ടാങ്കിനകത്ത് വെള്ളം, ഈ വെള്ളം അടിച്ച് കയറ്റിയിട്ട് ആല വിട്ട് തെളിച്ച് ആ വെള്ളത്തിലാണ് ഞങ്ങൾ പാത്രം കഴുകുന്നതും തുണി അലക്കുന്നതും കുളിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പം ആ വെള്ളത്തിലാണ്. അല്ലാതെ ദൂരം പോയി ഒരു വെള്ളം ഒരു കുടം വെള്ളം പോലും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ഞങ്ങൾ വിഷമിച്ചിട്ട് കുപ്പിവെള്ളം 3 കുപ്പിവെള്ളം എടുത്തു വെച്ചു. അതെല്ലാത്തിനും തികയാതെ വന്നുകൊണ്ട് ആറ്റുകടയിൽ പോയി 3 കന്നാസ് വെള്ളം വണ്ടിക്കാരെ വിളിച്ചിട്ട് പൈസയും കൊടുത്തിട്ടുണ്ട്. എടുത്തു അതും എടുത്തു വെക്കാൻ പാടായിട്ട് വേറുള്ളവരെ കൂടെ സഹായത്തിലാണ് ആ കന്നാസ് എടുത്ത് വണ്ടി വെച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ജീവിതം. അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ വിനിയോഗിച്ചാണ് കോളനിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. ജൂൺ 15 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പക്ഷേ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഈ വഴി കുത്തിപ്പൊളിച്ചിട്ട് നാള് കുറയായി. അതിന് ഒരു പരിഹാരമില്ല. MLA കണ്ട് MLA പറഞ്ഞത് എല്ലാം പ്രമോദേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ പിന്നെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. പിന്നെ ഈ വഴിയെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾക്ക് ഒന്ന് പുറത്തോട്ടൊന്ന് പോകണം. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോളനിക്കകത്തൊരു വണ്ടി ചേർത്തില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വഴി തടഞ്ഞു വെക്കും. കാരണം വാഹനങ്ങൾ വന്ന് ചെളിയായി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. ഈ കുഴിക്കാല കോളനി ഞങ്ങളുടെ ഈ പിന്നെ പ്രസിഡന്റിന്റെ വാർഡാണ്. പക്ഷേ പുള്ളിക്കാരെ ഞങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തു തരുന്നില്ല. ഒരു റോഡ് പണിയുടെ വന്നിട്ട് റോഡ് പൊക്കി തരാ പൊക്കുന്ന പഞ്ചായത്തിൻ്റെ സ്കീമാന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ടാറിട്ട റോഡ് കുത്തിയിളക്കി ഇട്ടിട്ട് അതിനെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ മീഡിയക്കാർ വന്നിങ്ങനെ ഒരു ഇത് വന്നതിന് ശേഷമാണ് റോഡിൻ്റെ പണി തുടങ്ങി വെച്ചത്. പിന്നെ അത് കുറച്ച് നാളെല്ലാം മണ്ണ് ഇത് എല്ലാം നിരത്തി പിടിച്ചെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും അത് പഴയപടി തന്നെ. പിന്നെ അതിനെപ്പറ്റി ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ടാറിങ് ഈ അപ്പുറത്തേ ഇതെല്ലാം ടാറിങ് റോഡായിരുന്നു. പൊക്കാലെന്നും പറഞ്ഞ് മാന്തി മാറ്റിയിട്ട് വേണ്ട ഒരേ വണ്ടി പണിയടിച്ച് അവർക്ക് പൈസ കൊടുക്കും. ബില്ല് മാറി പൈസ കൊടുക്കുന്ന പണി അവർ പണി കൊടുത്തിട്ട് പോകും. പണിയാനുള്ള മെറ്റിലേക്ക് കണ്ട ഈ ഓട വാർക്കാനുള്ള മെറ്റിലേക്ക് കണ്ട അവിടെ കൊണ്ടിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇടവഴി അതാണ്ട് ഇടവഴിക്ക് ഒന്ന് നോക്കി കിടക്കുന്നു. അത്രേ ഉള്ളൂ. വെള്ളവും ഇല്ല, ഒന്നുമില്ല. ഏറ്റത്തിന് ഇപ്പൊ ഇവിടെ എല്ലാം മൂപ്പും ഏറ്റം കയറിക്കൊണ്ടിരിക്കുക. വേനലിലും വെള്ളക്കെട്ടൊഴിയാത്ത പുരയിടങ്ങൾ ഇവിടെയുണ്ട്. വേലിയേറ്റത്തിൽ പ്രദേശമാകെ മുങ്ങും. പട്ടികജാതി വിഭാഗക്കാരുടെ പുരയിടങ്ങൾ മാത്രമാണ് പദ്ധതിയുടെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തുന്നതെന്നും ഉയർന്ന പുരയിടത്തിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നതോടെ ബാക്കിയുള്ളവരുടെ ദുരിതം ഇരട്ടിയാകുമെന്നും ഇവർ പറയുന്നു. അംബേദ്കർ കോളനിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവരുടെ ആൾക്കാരുടെ മാത്രം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി. ഞങ്ങളുടെ ജനറേറ്ററുടെ ഒന്നുമില്ല. ഞങ്ങളെല്ലാം 5-6 മാസമായിട്ട് വെള്ളത്തിലാണ്. കഴിഞ്ഞ ഏപ്രിൽ തുടങ്ങിയ വെള്ളം ഈ 2 ആഴ്ചയായിട്ടുള്ളൂ വെള്ളം നിന്നിട്ട്. 2 ആഴ്ചയിലും അതിന്റെ ഇടയ്ക്ക് മഴ പെയ്തിട്ട് പിന്നെയും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ 1-2 ദിവസമായിട്ടുള്ള ഉണങ്ങാൻ തുടങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടും ഈ കുടിവെള്ളവും കിട്ടുന്നില്ല. എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എങ്ങനെ നമ്മൾ ജീവിക്കുമെന്ന് പോലും അറിയത്തില്ല. വെള്ളം വരെ വിലയ്ക്ക് മേടിക്കുക. മാലിന്യങ്ങൾ നിറഞ്ഞ നാട്ടുതോടും ഒഴിഞ്ഞ വാട്ടർ ടാങ്കുകളും തുറന്നാൽ വായു മാത്രം പുറത്തേക്ക് വരുന്ന പൊതു ടാപ്പുകളും ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടിയ RO പ്ലാന്റും ചെളിവെള്ളം നിറഞ്ഞ പൊതു കിണറുമൊക്കെയാണ് കുഴിക്കാല കോളനിയുടെ അടയാളങ്ങൾ. പ്രഥമ പരിഗണന കൊടുക്കേണ്ട കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മുടെ അധികാരികൾ കാട്ടുന്നത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് പറയാതെ വയ്യ.